ഗൈസ്, ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇപ്പം മൂന്ന് വ്യത്യസ്ത ക്ലബ്ബുകൾ മൂന്ന് വിദേശ താരങ്ങൾ സൈൻ ചെയ്യുന്നു. അതിൽ ഒഫീഷ്യലി കൺഫർമേഷൻ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കസിനെ പോലെയുള്ള ജേർണലിസ്റ്റുകളൊക്കെ കൺഫേം ചെയ്തതായിട്ടുള്ള സൈനിങ്ങുകളും ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു സൈനിങ്ങാണ്. വിക്ടർ വാസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെയാണ്, സ്പാനിഷ് ജൂനിയർ ലെവലിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരത്തെയാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ബാഴ്സലോണയിൽ നിന്നുള്ളതാണ്. ബാഴ്സലോണയിൽ നിന്ന് പറയുമ്പം പിന്നെ അദ്ദേഹം അവിടെ ജനിച്ചത് ബാഴ്സലോണയിലാണ്. അതുപോലെ ലാമാസിയയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ്, അതായത് എഫ് സി ബാഴ്സലോണയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്. അതും ആറിൻ്റെ കാലഘട്ടത്തിലാണ്. ലയണൽ മെസ്സി, ഫാബ്രിഗാസ്, ജെറാർഡ് പിക്യു, അങ്ങനെ പ്രമുഖരായിട്ടുള്ള താരങ്ങളുണ്ടായിരുന്ന സമയത്ത് ലാമാസിയ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ്. പക്ഷേ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ നിന്നും അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല, ഏതാണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൂ. പക്ഷേ നിരവധി മത്സരങ്ങൾ ബാഴ്സലോണയുടെ ബി ടീമിൽ ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അദ്ദേഹം കളിച്ചിട്ടുള്ളത് എം എൽ എസിലും അതുപോലെ ബെൽജിയം ലീഗിലും ഒക്കെയാണ്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം എം എൽ എസിൽ കളിച്ചിട്ടുള്ള രണ്ട് ക്ലബ്ബുകൾ ടൊറൻ്റോയും അതുപോലെ തന്നെ എൽ എ ഗാലക്സിയാണ്. എൽ എ ഗാലക്സി അറിയാമല്ലോ, ഇപ്പം ബെക്കാമും അല്ലെ ജെറാഡും അതുപോലെ ഇബ്രാഹിമോവിച്ചും ഒക്കെ അടക്കമുള്ള താരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബാണ്. സോ ഈയൊരു സീസണിൽ, കഴിഞ്ഞൊരു സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ടൊറൻ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എം എൽ എസിൽ തന്നെയുള്ള ക്ലബ്ബിലാണ്. അപ്പോൾ എം എൽ എസിൽ നിന്നാണ് ഐ എസ് എല്ലിലേക്ക് ഈ ഒരു താരം എത്തുന്നത്. പക്ഷേ കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന് അത്ര മികച്ചതായിരുന്നില്ല. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ഈ ഒരു താരം കളിച്ചത് 12 മത്സരങ്ങളാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അദ്ദേഹത്തിന് ഇപ്പം 37 വയസ്സായി, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ലാസ്റ്റ് സീസൺ അത്ര മികച്ചതല്ല എന്നുള്ളതും വേറൊരു വസ്തുതയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹൈ പ്രൊഫൈലാണ്. ഇപ്പം എം എൽ എസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100 മുകൾ മത്സരങ്ങൾ കളിച്ചു, നല്ലൊരു സ്റ്റാറ്റ് ഉണ്ട്. ബെൽജിയൻ ലീഗിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് കരിയർ ഉള്ളത്. അവിടെയും അദ്ദേഹം 100 മുകൾ മത്സരങ്ങൾ കളിച്ചു. ഒരു ഗോൾ സ്കോറിംഗ് ആണെങ്കിലും ക്രിയേറ്റീവ് ആണെങ്കിലും ഒക്കെ നല്ലൊരു പ്ലെയറായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഏഷ്യൻ എക്സ്പീരിയൻസ് നോക്കിയാലും അദ്ദേഹം ഖത്തർ ലീഗിലും ഒക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു താരം വരുമ്പോൾ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു താരം പോവുകയും ചെയ്യുന്നുണ്ട്. ഹാവിയർ സിവേറിയോ എന്ന് പറയുന്ന സ്പാനിഷ് യങ് സ്ട്രൈക്കറാണ്. അദ്ദേഹം പോകുന്നത് ജംഷഡ്പൂർ എഫ് സിയിലേക്കാണ്. 26 വയസ്സുകാരനായിട്ടുള്ള താരം. അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഈസ്റ്റ് ബംഗാളിൽ ഐ എസ് എല്ലിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ കപ്പിൽ അദ്ദേഹം 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈദരാബാദിലൊക്കെ നല്ല രീതിയിൽ കളിച്ചു വന്നതാണ്. ഒരു യങ് പ്ലെയർ എന്ന നിലയിലൊക്കെ വന്ന് അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഹൈദരാബാദിൽ 55 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളൊക്കെ അദ്ദേഹം അണ്ടർ മനോലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ അദ്ദേഹത്തിന് ആ ഒരു ഐ എസ് എല്ലിലേക്ക് ഒരു ഇതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഗെയിം ടൈമും ഒക്കെ ഒരു ഫാക്ടർ ആയേക്കാം. ഏതായാലും ജംഷഡ്പൂരിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം ഡാനിയൽ ചീമ എന്ന് പറയുന്നൊരു പ്ലെയർ അവിടെയുണ്ട്. ആ ഒരു ചീമയ്ക്കൊപ്പം ഒരു കോംബോ ആണോ കാലി ജമിയിൽ വർക്കൗട്ട് ചെയ്യിക്കാൻ സിവേറിയക്കൊപ്പം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഉറപ്പായിട്ടും കണ്ടറിയേണ്ടത്. അത് സിവേറിയുടേതുപോലെ തന്നെ മാർക്കസ് കൺഫേം ചെയ്യുന്നതെന്നാണ്. ജോണി കൗക്ക് ഐ എസ് എല്ലിലേക്ക് തിരിച്ചെത്തുന്നു. അതും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് തന്നെയായിട്ടുള്ള മോഹൻബഗാനിലേക്കാണ് എത്തുന്നത്. അദ്ദേഹത്തെപ്പറ്റി പറയാൻ പറയുമല്ലോ, ഫിന്നിഷ് പ്ലെയറാണ്. യൂറോ ഒക്കെ കളിച്ച ആ ഒരു പ്രൊഫൈലിലാണ് വന്നിട്ടുള്ളത്. ഐ എസ് എല്ലിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അണ്ടർ ഹബാസിൻ്റെ ഇതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ ഒരു ഇഞ്ചുറിയൊക്കെയാണ് അദ്ദേഹത്തെ പിന്നെ ഇങ്ങനെ അങ്ങനെ കളിക്കാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഐ എസ് എൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് 26 മാച്ച് 5 ഗോൾ 6 അസിസ്റ്റാണ്. ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറുടെ രീതി നോക്കുമ്പോൾ നല്ലൊരു സ്റ്റാറ്റൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോഹൻബഗാനിലേക്ക് വരുമ്പം അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ട്. മിഡ്ഫീൽഡിൽ നിന്ന ആ ഒരു പ്ലേയേഴ്സ് ഇല്ല. ഇപ്പം വിദേശ താരങ്ങളിലേക്കൊരു സാന്നിധ്യം ഒരു കുറവുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഹോൾഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പം അതായിരിക്കണം ഹബാസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരിക്കണം കൗക്കോനെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു സാഹചര്യം വരുമ്പോൾ ഏത് താരമായിരിക്കും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഔട്ടാകാൻ പോവുക? കാരണം ആറ് വിദേശ താരങ്ങളല്ലേ പറ്റുള്ളൂ. അപ്പം ബോമസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ സാധുക്കു ആയിരിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരമായിരിക്കുമോ പോവുക എന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. സോ അത് നമുക്ക് ഇന്നലെ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരുന്ന സമയത്ത് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം സുറപ്പായും കമ്പസ്റ്റോ കാണിക്കും. ഞാൻ നിശാന്ത് സൈനിക്കും.